അഭ്യന്തരായ സഹോദര മെത്രാപ്പോലീത്തന്മാരെ, പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ, ഈ പി ആർ ഒ ആയി സേവനം അനുഷ്ഠിക്കുന്ന പ്രൊഫസർ പി സി ഏലിയാസ്, മറ്റെല്ലാ സഹോദരങ്ങളുമേ, നിങ്ങൾക്ക് നമസ്കാരം. മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം ഏറെ വർഷങ്ങൾ വ്യവഹാരങ്ങളിലൂടെ കടന്നുപോയ ഒരു സഭയാണിത്. ആ വ്യവഹാരങ്ങൾക്കെല്ലാം അന്ത്യം കുറിച്ചുകൊണ്ട് ചരിത്രപ്രധാനമായ ഒരു വിധിന്യായം ഭാരതത്തിൻ്റെ അത്യുന്നത നീതിപീഠം 2017 ജൂലൈ 3 അത് പുറപ്പെടുവിച്ചു കഴിഞ്ഞു. മാത്രമല്ല, ഇപ്രകാരം ഒരു വിധിന്യായം പുറപ്പെടുവിക്കുവാൻ തക്കവണ്ണം സുപ്രീംകോടതിയിൽ ഒരു അപ്പീൽ കേസ് വാദികളായി അവിടെ സമർപ്പിച്ചത് യാക്കോബായ വിഭാഗമാണ്. അതുകൊണ്ട് കേസിലൂടെ അവർക്ക് വേണ്ടത്ര പ്രയോജനം കിട്ടുന്നില്ല എന്ന് കണ്ടു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ടും കൂടിയാണ് സാധാരണക്കാരായ ജനങ്ങളെ വളരെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിലുള്ള പ്രസ്താവനകളും മറ്റും പുറപ്പെടുവിക്കുവാൻ അവർ ശ്രമിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. മലങ്കര സഭയെ, മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയെ സംബന്ധിച്ചിടത്തോളം ശാശ്വതമായ ഒരു സമാധാനമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ശാശ്വതമായ ഒരു സമാധാനം എന്ന് പറയുമ്പോൾ അതിൻ്റെ നിർവചനം തന്നെ നീതിപീഠത്തിൽ നിന്ന് ലഭിച്ച അത് അതിനോട് സഹകരിക്കുവാൻ പ്രയാസമുള്ളവരെ സംബന്ധിച്ച് എന്ത് ചർച്ചയിലൂടെയാണ് സമാധാനം ഉണ്ടാക്കുവാൻ കഴിയുക എന്ന് എത്ര ആലോചിച്ചിട്ടും അതിന് ഒരു ഉത്തരം എനിക്ക് ലഭിക്കുന്നില്ല. 1958 ഒരു സമാധാനം ഇവിടെ ഉണ്ടായി. അതും കോടതിയുടെ വിധിന്യായം ഓർത്തഡോക്സ് സഭയ്ക്ക് അനുകൂലമായിരുന്നു. എന്നാൽ ഫർദർ പ്രൊസീഡിങ്സ് ഒന്നും കൂടാതെ തന്നെ ഉപാധി കൂടാതെ ഒരു സഭയായി ഇവിടെ മലങ്കരയിൽ നിലനിൽക്കുവാൻ തക്കവണ്ണം ഉള്ള നടപടികൾ സ്വീകരിച്ചത് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയാണ്. 1498 വിദേശ കോളനി വാഴ്ച ഭാരതത്തിൽ തുടങ്ങുന്നതുവരെയും ഇവിടെ ഇപ്രകാരമുള്ള യാതൊരു തർക്കങ്ങളും ഇല്ലായിരുന്നു. അല്ല, വിദേശത്തു നിന്ന് ഈ കോളനി വാഴ്ച സംബന്ധമായി വ്യാപാരത്തിനായിട്ട് വിദേശികൾ ഇവിടെ വരികയും അവരെ വ്യാപാരം ചെയ്ത് ഈ രാജ്യത്തിൻ്റെ രാഷ്ട്രീയ അധികാരം തന്നെ കൈവശപ്പെടുത്തുകയും ചെയ്യുന്നു. അതോടൊപ്പം ഇവിടെ ഉണ്ടായിരുന്ന ഒരു പുരാതന സഭ, പരിശുദ്ധ മാർത്തോമാ സ്ലീഹായുടെ പൈതൃകം സ്വീകരിക്കുന്ന ഒരു പുരാതന സഭ ഇവിടെ നിലനിന്നിരുന്നു. ആ സഭയുടെ വിശ്വാസത്തിലും നുഴഞ്ഞു കയറിക്കൊണ്ട് പല വിധത്തിലുള്ള സഭയുടെ വിശ്വാസത്തിനെതിരായ പല കാര്യങ്ങളും പഠിപ്പിക്കുവാനും ഈ സഭ പൂർണ്ണമായി ഇല്ലാതാകുവാനുമുള്ള ഒരു ശ്രമവും വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. രാഷ്ട്രീയമായ അധികാരം കൈവശപ്പെടുത്തി ഇന്ത്യ രാജ്യത്തെ വിദേശികൾ ഭരിക്കുവാൻ തക്കവണ്ണം ഏറെ നൂറ്റാണ്ടുകൾ എടുത്തു. 1947 ഓഗസ്റ്റ് 15 രക്തചൊരിച്ചിൽ കൂടാതെ തന്നെ ഭാരതത്തിൽ സമാധാനമുണ്ടായി. ആ സമാധാനമുണ്ടായി. അതുപോലെ തന്നെ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയിലും 1958 സമാധാനമുണ്ടായി. ആ സമാധാനം പിന്നീട് തകരുന്നത് പരിശുദ്ധ പാത്രിയർക്കീസ് ബാവ തിരുമേനി പരിശുദ്ധ മാർത്തോമ പൈതൃകത്തെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഒരു കൽപ്പന മലങ്കരയിലേക്ക് അയച്ചത് വഴിയാണ്. അപ്പോഴ് ഇവിടെ ആ പാത്രിയർക്കീസ് വിഭാഗത്തെ പിന്താങ്ങുന്ന ഏതാനും ആളുകളുണ്ടായി. ഇവിടെ സമാധാനം നഷ്ടപ്പെട്ടു, വ്യവഹാരം ആരംഭിച്ചു. ആ വ്യവഹാരം ആരംഭിച്ച സമയങ്ങളിലൊക്കെ തന്നെ അനേക തവണ
ചർച്ചകളിലൂടെ ഇത് അവസാനിപ്പിക്കുവാൻ പലതവണ ഓർത്തഡോക്സ് വിഭാഗം ശ്രമിച്ചിട്ടുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ട്. 1972-73 കാലങ്ങളിൽ വളരെ അക്രമപരമായ മാർഗങ്ങളിലൂടെ തന്നെ അവർ മുന്നേറി തൃക്കുന്നത്ത് ആലുവ തൃക്കുന്നത്ത് സെമിനാരിയിലേക്ക് ഗ്രേറ്റ് മാർച്ച് നടത്തി. പള്ളികൾ പലതും പൂട്ടപ്പെട്ടു. ചില ഈ സഭയുടെ അഭിമാനമായിരുന്ന ചില വ്യക്തിത്വങ്ങളെ വകവരുത്തുകയും ചെയ്തു. ആ വ്യവഹാരം 1978-79 1995 വന്നപ്പോൾ ഒരു വിധിന്യായമുണ്ടായി. അന്നും പല ചർച്ചകളും നടന്ന് ഈ സഭയിൽ ശാശ്വതമായൊരു സമാധാനം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയും അതിന് മുൻകൈയെടുക്കുകയും ചെയ്തു. ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ നേതൃത്വത്തിൽ ഈ ഓർത്തഡോക്സ് ഭാഗത്തു നിന്നും യാക്കോബായ പക്ഷത്തു നിന്നും ചില മേൽപ്പട്ടക്കാരും അതുപോലെ തന്നെ ശ്രേഷ്ഠ ബാവ തിരുമേനിയും ഒക്കെ അതിൽ നിന്ന് പങ്കെടുത്തിരുന്നു. 2-4 ചർച്ചകൾ കഴിഞ്ഞതോടുകൂടി അവർ സ്വയം പിന്മാറുകയാണുണ്ടായത്. അത് കഴിഞ്ഞ് 1995 കഴിഞ്ഞ് വീണ്ടും വ്യവഹാരം തുടരുകയാണ് ചെയ്തത്. രണ്ടാമത്തെ ഈ ആ വ്യവഹാരം പിന്നീട് അവസാനിക്കുന്നത്, നിയമപരമായി അവസാനിക്കുന്നത് 2017 July 3 അതൊരു കോയിൻസിഡൻസ് എന്ന് വേണം പറയാൻ. ആ ദിവസം പരിശുദ്ധ മാർത്തോമാസ്ലിഹായുടെ ഓർമ്മ പെരുന്നാൾ ദിവസവും കൂടിയാണ്. പിന്നെ പലപ്പോഴും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്, വിശ്വാസം എന്ന് പറയുന്നത് നിയമങ്ങൾക്ക് അതീതമാണ് എന്ന്. അത് എത്ര ചിന്തിച്ചിട്ടും എനിക്ക് മനസ്സിലാകാത്തൊരാശയില്ല എന്ന് ശക്തമായി നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ബൈബിൾ ഗ്രന്ഥം തന്നെയാണ്. ഏദൻ തോട്ടത്തിലെ ആദമിനോട് പറഞ്ഞു, നീ ഇന്ന ഇന്ന പഴങ്ങളൊന്നും തോട്ടത്തിൽ നിന്ന് പറിച്ചെടുക്കരുത്, ഭക്ഷിക്കരുത്. പക്ഷേ അദ്ദേഹം നിയമം ലംഘിച്ചു. ആദാമിനെ യഹോവയാകുന്ന ദൈവം ആ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. ഇസ്രായേൽ ജാതിയെ നയിക്കാൻ മോശ ഒരു നേതാവായി വന്നപ്പോൾ ജനങ്ങൾ അനുസരിക്കേണ്ട 10 കൽപ്പനകൾ നിയമമായി കൊടുത്തു. ആ കൽപ്പനകൾ അനുസരിക്കാത്തവർക്ക് ശിക്ഷയും പറഞ്ഞിരുന്നു. പിന്നീട് 100 നിയമങ്ങൾ ഉണ്ടായി. ആ അതുകൊണ്ട് ഏത് മനുഷ്യന്റെ ജീവിതത്തിലായിരുന്നാലും സംഘടനയായാലും സമൂഹമായാലും രാജ്യമായാലും ഒരു നിയമം ആവശ്യമുണ്ട്. നിയമം ആവശ്യമില്ല എന്ന് പറയുന്നത് ഒരു അരാജകത്വം വിളിച്ചു വരുത്തുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് മതമണ്ഡലത്തിലായാലും രാഷ്ട്രീയ മണ്ഡലത്തിലായാലും ഒക്കെ നിയമങ്ങൾ എല്ലാവരും പാലിക്കണം. എല്ലാവർക്കും ആ നിയമത്തിന്റെ കീഴിൽ നിന്ന് സമാധാനത്തോടെ ജീവിക്കുവാനുള്ള ഒരു സൗകര്യം ഉണ്ടാകണം എന്നുള്ളതാണ് ലോകം പ്രതീക്ഷിക്കുന്നത്, സമൂഹം പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ വ്യവസ്ഥയുള്ള രാജ്യമാണ്. ഈ ജനാധിപത്യ വ്യവസ്ഥയിൽ ഒരു മധ്യസ്ഥത, നമുക്ക് ഒരു തർക്കത്തിന്റെ മധ്യസ്ഥത വഹിക്കുന്നത് ഏറ്റവും പ്രധാനമായിട്ട് ജുഡീഷ്യറി തന്നെയാണ്. ആ ജുഡീഷ്യറി മധ്യസ്ഥത വഹിച്ച് വർഷങ്ങൾ 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 വിഷയങ്ങൾ വിശകലനം ചെയ്ത് വാദം എല്ലാം കഴിഞ്ഞ് ഒരു ജുഡീഷ്യറി ജഡ്ജ്മെന്റ് പുറപ്പെടുവിക്കുമ്പോൾ അതിനെതിരായി സംസാരിക്കുകയും ചർച്ചകൾ ചെയ്യണം എന്ന് പറയുകയും ചെയ്യുന്നത് ദുരുദ്ദേശപരമാണ്. ഏറ്റവും അധികം സന്തോഷകരമായിട്ട് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഭരണം നടത്തുന്ന ഗവൺമെന്റ് ഇപ്രകാരമുള്ള കാര്യങ്ങളിൽ നിയമം എന്താണോ അത് നടപ്പിൽ വരുത്താൻ തക്കവണ്ണം ഉള്ള ഒരു സൂചനയാണ് എപ്പോഴും നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇത് മറ്റൊരു ഗവൺമെന്റ് ആയിരുന്നുവെങ്കിൽ ഒരിക്കലും ഇപ്രകാരം സംഭവിക്കുകയില്ല. ആ ഗവൺമെന്റ് വേറൊരു വിധത്തിലായിരിക്കും ഇതിനെല്ലാം വ്യാഖ്യാനിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഈ വിധിന്യായം പല ദേവാലയങ്ങളിലും നടപ്പിൽ വന്നു കഴിഞ്ഞു. അത് ഞങ്ങൾ ആരും പള്ളി പിടിക്കാൻ പോകുന്നവരല്ല, പള്ളി പിടിക്കേണ്ട ആവശ്യവുമില്ല. നിയമങ്ങൾ നടപ്പിൽ വരുമ്പോൾ സമാധാനം താനേ ഉണ്ടാകും. നിയമങ്ങൾ അനുസരിക്കാത്തയിടത്താണ് സമാധാന ലംഘനം ഉണ്ടാകുന്നത് എന്ന് പ്രത്യേകമായിട്ട് ഓർക്കണം. ഒരിടത്തും പള്ളി പിടിക്കാനോ വഴക്ക് പിടിക്കാനോ അനർഹമായി എന്തെങ്കിലും
Avisha Padano, Unum, Malangara, Suryani Sabha, Tayarala, Tayar Alderilla. Ella Vishwasi Lakum, Aradhana Swatandramunda, Aradhana on the Pangadakuan, Arayim, Namal Nirodhi Chitunilla, Nirodhi Kuimilla. Ada Samayunda, Barana Karmatil Matramana, Ipragaramulla, Kajangal, Malangara Otto Suryani Sabhayana, Vinde, Barana Garna Baramaya, Nelayulla, Adinda Avagashi, Utamastada, Enna. ഈ അത്യുന്നത ഈ രാജ്യത്തിന്റെ അത്യുന്നത നിധിപീഠം പറയുമ്പോൾ അത് അനുസരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ചുമതല എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും മാധ്യമ പ്രവർത്തകരും അവർക്ക് ഈ ഇതിൽ ഇതിന്റെ കീഴിൽ നിൽക്കാൻ കഴിയില്ലെങ്കിൽ വിധിന്യായത്തിന്റെ പശ്ചാത്തലത്തിൽ അവർക്ക് വേറെ പള്ളി വെക്കുകയോ മറ്റ് സൗകര്യങ്ങൾ ചെയ്യുകയോ ചെയ്യുന്നതിനെ ജനാധിപത്യ രാജ്യത്തിൽ അതിനെ അവകാശമുണ്ട്. പക്ഷേ ഈ വിധിന്യായത്തിൽ പറയുന്നത് പോലെ ആണെന്നുണ്ടെങ്കിൽ ദേവാലയങ്ങളുടെ സ്വത്തുക്കളോ ദേവാലയത്തിലെ ഭരണക്രമങ്ങളോ ഒന്നും തന്നെ അവകാശപ്പെടാനായിട്ട് യാതൊരു മാർഗവുമില്ല. അത് ആ കോടതി തന്നെ പലതവണയും നിങ്ങൾക്ക് ഇത് സെറ്റിൽ ചെയ്യാൻ എന്തെങ്കിലും മധ്യസ്ഥതയോ മറ്റോ ഉണ്ടെങ്കിൽ നല്ലതാണെന്ന് പറയുമ്പോഴൊക്കെ ഞങ്ങൾക്ക് കോടതിയിൽ വിശ്വാസമാണ് എന്ന് വിളിച്ചു പറയുകയും വിധിന്യായം പുറപ്പെടുവിക്കുമ്പോൾ കോടതിയെ ആക്ഷേപിക്കുകയും വിമർശിക്കുകയും ചെയ്യുന്നത് ആർക്കും ഭൂഷണമല്ല. അതുകൊണ്ട് ശാശ്വതമായൊരു സമാധാനം മലങ്കരയിൽ ഉണ്ടാകണം. അതാണ് ആവശ്യമായിരിക്കുന്നത്. അത് സമാധാന ലംഘനമല്ല, ശാശ്വതമായ സമാധാനമാണ്. വ്യവഹാരരഹിത മലങ്കര ഓർത്തഡോക്സ് സഭ എന്നാണ് ഞങ്ങളുടെ വിവക്ഷ. അതുണ്ടാകുകയും വേണം. മറ്റേ വേറെ വല്ല സർക്കാരായിരുന്നുവെങ്കിലേ തീർച്ചയായും ലഹളയുണ്ടാക്കി അവിടെ ക്രമസമാധാനം ലംഘിച്ച് 144 പാസാക്കി പള്ളികളെല്ലാം അടച്ചിടാൻ തക്കവണ്ണം ഇടയാവുക മാത്രമാണ് ഉള്ളത്. വിധിന്യായം ആവശ്യമാണ്, അല്ലെങ്കിൽ അത് നടപ്പിൽ വരും എന്ന് സൂചന തരുന്ന ഒരു ഗവൺമെന്റ് ഒരിക്കലും ആ വിധത്തിലല്ല ചിന്തിക്കുന്നത് എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ട് തോന്നുന്നു. ഈ ജനാധിപത്യ രാജ്യത്തിലെ എല്ലാവർക്കും സമാധാനത്തോടെ ജീവിക്കുവാനുള്ള ഒരു സൗകര്യമുണ്ടാകട്ടെ. അതിനെ എതിർത്ത് രാജ്യത്ത് പല വിധത്തിലുള്ള പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്ന ആ അവസ്ഥയെക്കുറിച്ച് അതാത് വിഭാഗങ്ങൾ തന്നെ സ്വയമായി ചിന്തിക്കുക എന്ന് മാത്രമേ ഇത്തരത്തിൽ പറയാനുള്ളൂ. സമാധാനം ആഗ്രഹിക്കാത്തത് കൊണ്ടല്ല, ഞങ്ങൾ സമാധാനം തന്നെയാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ ഈ വിധിന്യായത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ സമാധാനത്തിന് സാധ്യതയുള്ളൂ. അതുപോലെ തന്നെ 1934 ഭരണഘടന എല്ലാ ഇടവകകൾക്കും മലങ്കരവത്തറോ സുറിയാനി സഭയിലെ എല്ലാ ദേവാലയങ്ങൾക്കും അത് ബാധകമാണ് എന്നും കൂടെ ഈ വിധിന്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഇപ്പോഴത്തെ ശ്രേഷ്ഠ ബാവ തോമസ് പുത്രൻ തിരുമേനി 1934 ഭരണഘടന ഞങ്ങൾ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം തന്നെ കോടതിയിലേക്ക് എഴുതി കൊടുത്തിട്ടുണ്ട്. അതും ഇവിടെ പലയിടത്തും അത് എല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. അപ്പോൾ ഒരു സമയത്ത് 34 ഭരണഘടന സ്വീകരിക്കുന്നു എന്ന് എഴുതി കൊടുക്കുക, അത് കഴിഞ്ഞ് വിധി വരുമ്പോൾ അതിനെ എതിർത്ത് സംസാരിക്കുക, ഇതെല്ലാം ഈ സാധു ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. എനിക്ക് എന്റെ അഭിപ്രായത്തിൽ യാക്കോബായ പക്ഷത്തുള്ള ഒരു സൈലന്റ് മെജോറിറ്റി എന്ന് പറയുന്ന സാധാരണക്കാരൻ അവര് സമാധാനമാണ് ആഗ്രഹിക്കുന്നത്. അവർക്ക് ഭരണം മാറി നടക്കുന്നതിലും യാതൊരു പ്രത്യേകതയുമില്ല. അതുകൊണ്ട് ഈ മലങ്കരയിൽ ശാശ്വതമായ സമാധാനം ഉണ്ടാകണം. പക്ഷെ അത് 1934 ഭരണഘടനയും അതുപോലെ തന്നെ 2017 ജൂലൈ 3 സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിലും ആയിരിക്കും ആ സമാധാനം ഉണ്ടാകേണ്ടത്. അല്ലാതെ ഈ ജനാധിപത്യ രാജ്യത്തിലെ എല്ലാ ഭരണഘടനയെയും തള്ളിപ്പറഞ്ഞ് കോടതികളെ വിമർശിച്ച് ആക്ഷേപിച്ച് മുന്നോട്ട് പോകുന്നത് ഒരിക്കലും നല്ലതല്ല എന്ന് മാത്രമാണ് എനിക്ക് ഈ സമയത്ത് ഓർപ്പിക്കാനുള്ളത്. വ്യത്യസ്തമായ പല ഊഹാപോഹങ്ങളും വാർത്തകളും പരക്കുന്നത് കൊണ്ടാണ് ഇത് മാധ്യമ സുഹൃത്തുക്കളോട് ഇത് പറയാൻ ഞങ്ങൾ ആഗ്രഹിച്ചത്. അതുകൊണ്ടാണ് ഇത് പറയുന്നത്. ഈ ഭരണഘടനയും അതുപോലെ തന്നെ ഈ കോടതിയുടെ ഉത്തരവുകളും അനുസരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് എന്നുള്ളൊരു സൂചന ഇതുവരെയും
യാക്കോബായ പക്ഷത്തു നിന്ന് ഉണ്ടായിട്ടില്ല. അത്രവുമല്ല, ഇവിടെ ഒരു മെത്രാപ്പൊലീത്തായെ വാഴിക്കണമെങ്കിൽ ഒരുപാട് നടപടിക്രമങ്ങളുണ്ട്. അത് ഒരു തെരഞ്ഞെടുപ്പ് ആവശ്യമുണ്ട്. ഒരു 4000 പേരെ ഉൾക്കൊള്ളുന്ന ഒരു വലിയ പാർലമെന്റ് പോലെയുള്ള ഒരു സമിതി വേണം ഒരു മെത്രാപ്പൊലീത്തായെ തെരഞ്ഞെടുക്കുവാൻ. അല്ലാതെ ഞാൻ കാതോലിക്ക എന്ന നിലയിൽ എനിക്ക് ഇഷ്ടമുള്ളവരെ മെത്രാപ്പൊലീത്തയാക്കാനായിട്ട് സാധിക്കയില്ല. അതിനെല്ലാം നടപടിക്രമങ്ങളുണ്ട്. ഇപ്പൊ നടപടിക്രമങ്ങൾ ഇല്ലാതെ കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയുന്നത് ദുഃഖകരമാണ്. സഭയ്ക്ക് വളരാൻ ഒരിക്കലും സാധിക്കുകയില്ല. അതുകൊണ്ട് ഈ നടപടിക്രമങ്ങളും, അതുകൊണ്ടാണ് 934 ഭരണഘടന എന്ന് ഞങ്ങൾ ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നത്. ഭരണകൂടത്തെ അതുപോലെ തന്നെ ഈ നീതിപീഠത്തെയും ബഹുമാനിക്കേണ്ടത് ആവശ്യമാണെന്ന് പറയുന്നത് ഈ ഒരു ഒരു ഞങ്ങളുടെ നിലപാട് ലോകത്തെ അറിയിക്കാൻ മാധ്യമ സുഹൃത്തുക്കൾ സഹകരിക്കണമെന്ന് സ്നേഹപൂർവ്വം വിനയപൂർവ്വം ഓർപ്പിച്ച് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. സർക്കാരിന്റെ ഇതുവരെയുള്ള നിലപാടുകൾ സ്വാഗതാർഹമാണ്. അല്ല, ഈ വിധി നടപ്പിലാക്കുന്നതിന് സർക്കാരിന്റെ ഭാഗത്ത് നിന്നുള്ള നീക്കം എന്റെ തുടക്കത്തിൽ അന്ന് വിധി വന്നപ്പോൾ ഇക്കാര്യത്തിൽ നടപ്പിലാക്കി തരേണ്ടത്, നടപ്പിലാക്കി തരാൻ വേണ്ടി ഞങ്ങൾ ഒരു സമ്മർദ്ദവും സർക്കാരിൽ ചെലുത്തുകയില്ല, ചെലുത്തേണ്ട ആവശ്യമില്ല. പക്ഷേ ഒരു കമ്പാരിസൺ പറഞ്ഞാൽ വിധി നടപ്പാക്കുകയല്ല, നടപ്പാക്കാതിരിക്കാൻ സർക്കാർ ഒന്നും ചെയ്യുകയല്ല, അതാണ് ഇവിടെ നടന്നിരുന്നത്. അതുകൊണ്ട് ഗവൺമെന്റ് എപ്പോഴും ഇത് വിധി നടപ്പിൽ അതിനെ തടസ്സപ്പെടുത്തുവാൻ ഒരിക്കലും സമ്മതിക്കയില്ല എന്ന സൂചനയാണ് ഇതുവരെ ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് തൃക്കുന്തത്തിൽ സെമിനാരിയിലും കോലഞ്ചേരിയിലും ഒക്കെ ഞങ്ങൾക്ക് കുർബാന ചെയ്യാൻ സാധിച്ചത്. കാരണം അവിടെ വിധിന്യായമുണ്ട്, അതിൽ നിന്ന് എതിരായിട്ട് ചെയ്യാൻ ഒക്കുകയില്ല എന്ന് സർക്കാർ പറയുന്നത് കൊണ്ടാണ് അവിടെ കുർബാന ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ മറിച്ചാണ് സർക്കാരിന്റെ നിലപാടെങ്കിൽ ഒരു 144 പ്രഖ്യാപിച്ച് കാര്യങ്ങൾ തടസ്സപ്പെടുത്താൻ ഒരു ബുദ്ധിമുട്ടും സർക്കാരിനില്ല. അത് ഉദ്യോഗസ്ഥന്മാരോട് ആ വിധത്തിലുള്ള നിർദ്ദേശം കൊടുത്താൽ അവരതുപോലെ ചെയ്യും. അല്ല, കോടതി വിധിക്കനുസരിച്ച് മാത്രമേ പോകാവൂ എന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥന്മാർ അതനുസരിച്ച് പ്രവർത്തിക്കും, അതേ ഉള്ളൂ. അതുകൊണ്ട് സർക്കാരിനോട് ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ വളരെയേറെ സ്നേഹവും നന്ദിയുമുണ്ട്. വിധിന്യായം നടപ്പാക്കാതിരിക്കാനുള്ള ഒരു തടസ്സവും ഇതുവരെ ഗവൺമെന്റ് സൃഷ്ടിച്ചിട്ടില്ല. ഒരു 13 പള്ളികളെങ്കിലും ഈ കോലഞ്ചേരി പള്ളിയുടെ ജഡ്ജ്മെന്റ് പുറപ്പെടുവിച്ചതിന് ശേഷം തുറക്കപ്പെട്ടു, അവിടെ കുർബാന ചൊല്ലി അങ്ങനെ പോവുകയാണ്. അതുകൊണ്ട് സർക്കാർ നടപ്പിൽ വരുത്തണം എന്ന് പറഞ്ഞാൽ ഞങ്ങളൊന്നും അങ്ങോട്ട് ചെല്ലുന്നൊന്നുമില്ല. അനർഹമായിട്ട് സർക്കാരിനോട് ഒന്നും ഞങ്ങൾ ചോദിക്കാറുമില്ല. പക്ഷെ ഞങ്ങൾക്ക് നീതി നിഷേധിക്കപ്പെടരുതെന്ന് മാത്രമേ പറയാറുള്ളൂ, എല്ലാ സർക്കാരോടും അതാ പറയാറുള്ളത്. അതുകൊണ്ട് ഈ സർക്കാർ നീതി നിഷേധിക്കാത്ത ഒരു ഒരു നയം സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് സന്തോഷമായിട്ട് പറയാം. ജൂലൈയിൽ വിധി വന്ന സമയത്ത് ചർച്ചകൾക്ക് തയ്യാറാണെന്ന് ഇവിടെ തന്നെയാണ് പറഞ്ഞത്. ആര് പറഞ്ഞു? ആരുമായിട്ടും ചർച്ചയ്ക്ക് തയ്യാറാണ്? ആര് പറഞ്ഞു? ഈ വിധി നടപ്പിലാക്കുന്നതിന് ഈ വിധിയുടെ അടിസ്ഥാനത്തിലും കോടതി 1934 ഭരണഘടനയുടെ അടിസ്ഥാനത്തിലും മാത്രമേ ഉള്ളൂ ചർച്ച ചെയ്യുന്നത്. വിധിന്യായത്തിൽ വെള്ളം ചേർക്കാനാണ്, കോംപ്രമൈസ് ചെയ്യാനാണ്. ഇപ്പോ കിട്ടിയ വിധിന്യായം എന്ന് പറഞ്ഞത് മലങ്കര സഭയുടെ ചരിത്രത്തിലെ ഒരു മാഗ്നാ കാർട്ട എന്ന് വിളിക്കപ്പെടാവുന്ന ഒരു വിധിന്യായമാണ്. വിധിന്യായം ചർച്ച ചെയ്യാനുള്ളതല്ല, ചർച്ച ചെയ്തിട്ടല്ല വിധിന്യായം നടപ്പിൽ വരുത്തേണ്ടത്. ഐതർ സ്വീകരിക്കുക അല്ലെങ്കിൽ തള്ളികളെ. ഇടയ്ക്കൊരു മധ്യസ്ഥ ശ്രമം, ഒരു കമ്മിറ്റി ഒക്കെ വെക്കുകയും ചില ശ്രമങ്ങളൊക്കെ അത് പലതവണയും ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. വന്നതിന് ശേഷവും നടത്തിയിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഔദ്യോഗികമായിട്ട് പിന്നെ വന്നിട്ടില്ല. നടത്തണമെന്ന് അങ്ങനെ ചിന്തിക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ വിധിന്യായത്തിന്റെ ഈ വിധിന്യായത്തെ ദുർബലപ്പെടുത്തി അല്ലെങ്കിൽ കോംപ്രമൈസ് ചെയ്തിട്ട് ഒന്നും ചെയ്യാൻ ഞങ്ങൾക്ക് നിവൃത്തിയില്ല. ഞങ്ങളുടെ അവകാശമുള്ള ദേവാലയങ്ങളിലെ വിശുദ്ധ കുർബാന ചൊല്ലാനും കർമ്മങ്ങൾ നടത്താനും ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടാകണം. അപ്പോൾ ആ സ്വാതന്ത്ര്യം ഉണ്ടാകും, യാതൊരു സംശയവുമില്ല, ഞങ്ങൾക്കൊരു ഭയവുമില്ല. അതിന് സർക്കാരെ തടസ്സം നിൽക്കാൻ ഞാൻ, അതുപോലെ തന്നെ ഞങ്ങളെ ലംഘനങ്ങൾക്കൊന്നും പോകുന്നില്ല, പള്ളി പിടിച്ചെടുക്കാനും പോകുന്നില്ല, പോവുകയുമില്ല. അല്ലാതെ തന്നെ ഈ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആര് ഭരിച്ചാലും അവർക്കൊന്നുമില്ല. അന്ത്യോദയ പാർട്ടി ഭരിച്ചാലും കുഴപ്പമില്ല, കാതോലിക്കാർ ഭരിച്ചാലും കുഴപ്പമില്ല, വാസ്റ്റ് മെജോറിറ്റിക്ക്. പിന്നെ തീവ്രവാദം പറയുന്ന കുറച്ച് പേര് കാണും, അത് രണ്ടിടത്തും കാണും. ശരിക്കും പറഞ്ഞാൽ മുഴുവൻ പള്ളികളുടെ അധികാരം സഭയ്ക്കാണല്ലോ. അപ്പോ സമാധാനം സ്ഥാപിക്കുന്ന ഘട്ടത്തിൽ
തർക്കമുള്ള പള്ളികളിൽ ഒഴിച്ച് മറ്റിടങ്ങളിൽ എങ്ങനെയാണ്? ഒന്ന്, എല്ലാ പള്ളിയും മലങ്കരവാർത്തവർ സുറിയാനി സഭയുടെ. ഒരു പള്ളി മാത്രമല്ല, 1064 പള്ളികളെ സുപ്രീം കോടതിയുടെ ലിസ്റ്റിലുണ്ട്. അതിൻ്റെ ഭരണത്തിൻ്റെ അധികാരം മലങ്കര സഭയിലെ കാതോലിക്ക മലങ്കര മത്രാപരിത നിസ്ഥാനിക്കാണ്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ എല്ലാ വർഷവും സർക്കാരിലേക്ക് ഞങ്ങൾ കണക്ക് കൊടുക്കണം. ഈ വെറുതെ എഴുതി ഉണ്ടാക്കി ഒരു കണക്ക് കൊടുത്താൽ പോരാ, അത് സർക്കാർ അംഗീകരിക്കണം. ആ വിഷയം ഇപ്പോൾ കൂടുതൽ കൂടുതൽ തർക്കശമായിക്കൊണ്ടിരിക്കുകയാണ്. മലങ്കരവാർത്തവർ സുറിയാനി സഭയുടെ ഒരു ഒരു ദേവാലയമാണോ? ദേ ഹാവ് ടു സബ്മിറ്റ് അക്കൗണ്ട്സ്. അക്കൗണ്ടബിലിറ്റി ഇല്ലാതെ ഒരു സംഘടനയ്ക്കും ഒരു വ്യക്തിക്കും ഇനി ഇന്ത്യയിൽ മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ചർച്ച എന്ന് പറയുന്നത് ഈ വിധിയെ ദുർബലപ്പെടുത്തുകയാണ്. മധ്യസ്ഥതയിലല്ല, അത് വിധിന്യായത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ന് പറയുന്നത്, സർക്കാരിന്റെ മധ്യസ്ഥ പറയാൻ പറ്റില്ല. അല്ല, വിധിന്യായം നടപ്പിൽ വരണം, അംഗീകരിക്കണം. ഞങ്ങളിനി പാത്രികേസ് ബാബായിട്ടും ചർച്ചയ്ക്കില്ല, വേറെ ഒരാൾ ആൾക്കാരായിട്ട് ചർച്ചയ്ക്കില്ല. വിധിന്യായത്തെ കുറിച്ചുള്ള അഭിപ്രായമാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. വിധിന്യായം കാറ്റി പറത്തിക്കൊണ്ട് അതിൽ അത് ഡൈലൂട്ട് ചെയ്യാൻ തക്കവണ്ണം ആരുമായിട്ടും ചർച്ച ചെയ്യുന്നില്ല. അത് പണ്ട് പറഞ്ഞിരുന്നു, അത് അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഭരണഘടന ചെയ്യുകയെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ 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 അത് അത് ഒരു മാൻഡേറ്ററി ആയിട്ട് പറഞ്ഞിട്ടില്ല. എനിക്കറിഞ്ഞൂടാ, അതൊന്നും എനിക്കറിഞ്ഞൂടാ. അവരുടെ അക്കൗണ്ട്സിനെ കുറിച്ച് എനിക്ക് നിശ്ചയമുണ്ട്. സഭയുടെ നിയമം അനുസരിച്ച് കോടതി വിധി വന്നു കഴിഞ്ഞാൽ ആ കോടതി വിധി നടപ്പാക്കുക. അതിന് തടസ്സമായി എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ അത് നോക്കേണ്ട ചുമതല സർക്കാരിൻ്റെതാണ്. ജുഡീഷ്യറി ഒരു നിയമം ഉണ്ടാക്കിയാൽ അത് പാലിക്കപ്പെടേണ്ട ഉത്തരവാദിത്വം സർക്കാരിൻ്റെതാണ്, ഞങ്ങളുടേത്. അത് അതുപോലെ തന്നെ ഏതെങ്കിലും കോടതി വിധി ഉണ്ടായിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് സുപ്രീം കോടതി വിധി എന്ന് പറയുന്നത് ലോ ഓഫ് ദ ലാൻഡാണ്, അതിനെക്കുറിച്ച് ചർച്ചയില്ല. അതനുസരിക്കുക എന്നുള്ളത് പൗരധർമ്മമാണ്, അതിന് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ബാബാ ബാബാരേണി പറയുന്നത് ചർച്ചയ്ക്ക് അതിനൊരു യാതൊരു സാധ്യതയും ഇല്ല എന്ന് പറയുന്നത്. അതെ, ഇതൊരു വൈകാരിക പ്രശ്നമാണ്, അതുകൊണ്ട് അതിന് അതിൻ്റെതായ സമയമെടുക്കും. പക്ഷേ ഇവിടെ മലങ്കര ഓർത്തഡോക്സ് സിറിയൻ സഭ ഒന്നേ ഉള്ളൂ, അത് മാർത്തോമാ പൈതൃകമുള്ള സഭയാണ്. 1934 ഭരണഘടന പ്രകാരം ഭരണം നടത്തുന്ന സഭയാണ്. ഞങ്ങൾക്ക് അന്വേഷിക്കേണ്ട ആവശ്യമില്ല. ജനാധിപത്യ രാജ്യത്തിൽ ആരെല്ലാം സമ്മേളിക്കും, ആരെല്ലാം അഭിപ്രായം പറയും, ആയിക്കോ, ഞാൻ വേണ്ടെന്ന് പറഞ്ഞില്ലേ. ഞാൻ അതൊന്നും ഇപ്പൊ സംഭവിക്കാത്ത എഴുതാപ്പുറം ഒന്നും ഇപ്പൊ ഞങ്ങൾ വായിക്കുന്നില്ല. എഴുതാപ്പുറം ഇപ്പം വായിക്കേണ്ട സമയമല്ല. ഞങ്ങള് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ക്രമസമാധാനം നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. വരിക്കോലിപ്പള്ളിയിലെ പ്രശ്നങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, അവിടെ പോലീസിന്റെ നിർദ്ദേശത്തെ പോലീസിന്റെ പ്രത്യേകമായ നിർദ്ദേശം അഥവാ പോലീസ് പ്രൊട്ടക്ഷൻ കിട്ടിയിട്ടില്ല. ആ സംഘർഷത്തിനനുസരിച്ച് പോലീസ് പ്രൊട്ടക്ഷൻ പോയിട്ടുണ്ട്. അത് കിട്ടിക്കഴിയുമ്പോൾ അവിടുത്തെ തീരും. ബാക്കിയുള്ള പള്ളികളിലെല്ലാം പോലീസ് പ്രൊട്ടക്ഷൻ കിട്ടിയിട്ടുണ്ട്. അവിടെ എല്ലാം ഭംഗിയായിട്ട് നടക്കുന്നു. പോലീസ് പ്രൊട്ടക്ഷൻ കിട്ടിക്കഴിയുമ്പോൾ അത് പോകും, അതിന് പ്രശ്നമൊന്നും. അതെ, മുപ്പത്തിനാലിലെ ഭരണഘടന അനുസരിച്ച് ആർക്ക് വേണേലും സഭയിലേക്ക് വരാം. പക്ഷേങ്കില് സ്ഥാനികൾ സഭയിലേക്ക് വന്നാൽ അവരെ സ്വീകരിക്കണോ വേണ്ടോ എന്നുള്ളത് സഭയുടെ ഔദ്യോഗികമായ സമിതികളുണ്ട്. അത് വർക്കിംഗ് കമ്മിറ്റി, മാനേജിംഗ് കമ്മിറ്റി, സുന്നത ദിവസ് മൂന്ന് സമിതികൾ കൂടി ആലോചിച്ചതിന് ശേഷമേ സഭാ സ്ഥാനികളെ കുറിച്ച് ചിന്തിക്കുകയുള്ളൂ. അതേസമയത്ത് സാധാരണ ജനങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും
അലങ്കര സഭയുടെ ഭരണഘടന അനുസരിച്ച് വരാം. കാരണം അവരെല്ലാം ഓൾറെഡി ഒരു ട്രസ്റ്റിൻ്റെ ഭാഗമാണ്. 1064 പള്ളികളും മലങ്കര സഭയുടെ ഒരു ട്രസ്റ്റിൻ്റെ ഭാഗം. അവിടെ എല്ലാ ആളുകൾക്കും അവിടെ ആ ട്രസ്റ്റിൽ നിൽക്കുന്നവർക്ക് എല്ലാം ആ സഭയുടെ ട്രസ്റ്റ് അനുസരിച്ച് ഉള്ളതായ എല്ലാ സർവീസും കിട്ടും. യാതൊരു കുഴപ്പമില്ല. ഭൂപത്താലെ ഭരണഘടന അനുസരിച്ച് വരണമെന്ന് മാത്രമേ ഉള്ളൂ. ഒരു മെത്രാപ്പോലീത്തായ വഴിക്കണമെങ്കിൽ അതിന് ചില നിബന്ധനകളുണ്ട്, ചില സമ്പ്രദായങ്ങൾ, നടപടിക്രമങ്ങളുണ്ട്. ആ അത് നടത്തി ആ അതിന് വിധേയമാണ് ഞങ്ങളെല്ലാവരും, ഈ മെത്രാപ്പോലീത്തന്മാരും ഞാൻ ഉൾപ്പെടെ, കാത്തോലിക്ക ഉൾപ്പെടെ. അങ്ങനെ ഒന്നുമല്ലാത്ത വിധത്തിൽ വരുമ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. രാത്രി കേസ് ബാവാ തിരുമേനിക്ക് എന്നും വേണം ഈ മെത്രാന്മാരെ വാഴിക്കാം. അതിന് അദ്ദേഹത്തിൻ്റെ കൈ കെട്ടാനൊന്നും ആർക്കും പറ്റുകയില്ല. പുസ്തകം നിവർത്തി വെച്ച് ശുശ്രൂഷ നടത്തി ഒരാളും എത്രാനാകത്തക്കമുള്ള നടപടിക്രമങ്ങൾ അദ്ദേഹം ചെയ്താൽ നമുക്കൊന്നും ചെയ്യാനില്ല. അങ്ങനെ കുറേ മെത്രാപ്പോലീത്തന്മാരെ വാഴിച്ച് അവരെല്ലാം നമുക്ക് കൂട്ടിയെടുക്കണമെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ട്. അതിനപ്പുറം പറഞ്ഞാൽ എന്താ ഉദ്ദേശിച്ചത്? വിശ്വാസത്തിന് 6 സഭകളുണ്ട് ഈ ഭൂലോകത്തിൽ. ഒരേ വിശ്വാസം എത്യോപ്യൻ സഭയ്ക്കും വിശ്വാസം ഈ സഭയുടെ വിശ്വാസം, അർമേനിയൻ സഭയുടെ വിശ്വാസവും ഓർത്തഡോക്സ് സഭയുടെ വിശ്വാസം ഒന്നാണ്, അന്ത്യോക്യൻ സഭയുടെ വിശ്വാസം ഈ സഭയും ഒന്നാണ്, അലക്സാണ്ടിയൻ സഭയുടെ വിശ്വാസവും മലങ്കര സഭയുടെ വിശ്വാസവും ഒന്നാണ്. ഈ 6 സഭകളുടെ വിശ്വാസത്തിൽ ഒരു വ്യത്യാസവുമില്ല. ഈ 6 സഭകളും സഹോദരി സഭകളായിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. ആരും ആരുടെ കീഴിലുമല്ല, മീതയുമല്ല, തുല്യമായ ധാരണയാണ്. 2013 അല്ലാണെന്ന് തോന്നുന്നു ഞാൻ അർമേനിയായി പോയപ്പോൾ ആ വിധത്തിലാണ് പാത്രിക്കീസ് ബാവ എന്നോട് പെരുമാറിയത്. അതേസമയം കൊണ്ട് ഈ 2017 അവസാനം ഞാൻ ബെർലിൻ പോയി, ജർമ്മനിയിൽ പോയി. പോയപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു വളരെ വിമുഖത കാണിച്ച് ഏതാണ്ട് നമ്മളേതാണ്ട് ഒരു തരം തരം താണ ആൾ പോലെയാണ് അദ്ദേഹം പെരുമാറിയത്. ഞങ്ങൾക്ക് അതിൽ സങ്കടമൊന്നും തോന്നി, എനിക്ക് യാതൊരു സങ്കടവും തോന്നിയില്ല. സഹോദരൻ, ഞാനീ പറഞ്ഞില്ലേ ഞങ്ങൾ അത് പിടിക്കാൻ പോകുന്നില്ലല്ലോ. പക്ഷേ അത് സമയം വരുമ്പോൾ അതിൻ്റെതായ വഴികൾ ഉണ്ടാകും. അല്ല, ഞാനും ചോദിക്കട്ടെ, നിങ്ങളൊരു വണ്ടി ഓടിച്ചു പോവുകയാണ് നിയമപ്രകാരം, വേറൊരാള് അല്പം മദ്യം കഴിച്ച് ഒരു വണ്ടി വന്ന് നിങ്ങളുടെ വണ്ടിയെ കയറുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യും? അത് തന്നെ പോലും എന്ത്? നിയമം പാലിക്കുന്നവരെ എന്നും പിന്നെ അവരെ പിന്നെ ടാർണിഷ് ചെയ്യുന്നതിൽ അർത്ഥമുണ്ടോ? നിയമം പാലിക്കാത്തവരോട് ഇത് സംസാരിക്കുന്നത്. ക്രൈസ്തവ മൂല്യം മാത്രമല്ല, ഇന്ന് സമൂഹത്തിലുള്ള എല്ലാ മൂല്യങ്ങളും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അത് ക്രൈസ്തവരുടെ മാത്രമൊന്നുമല്ല. അല്ല, അതെ, ഞങ്ങൾക്ക് ഞങ്ങളുടെ പരിമിതിയിൽ നിന്നുകൊണ്ട് എല്ലാ സ്നേഹവും എല്ലാ പിന്നെ മൂല്യങ്ങളും ഞങ്ങൾ പുലർത്തിയിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഞങ്ങൾ ആരെയും വക വരുത്താനായിട്ട് ഏർപ്പാട് ചെയ്തിട്ടില്ല. കൊലപാതകത്തിൽ ഞങ്ങൾ ആരും പ്രതികളല്ല. മൂല്യം ഒരാൾക്ക് മാത്രമേ ഉള്ളോ? അല്ല, അത് അത് മര്യാദക്കാരനും മര്യാദ കെട്ടവനും രണ്ടു വഴി, മര്യാദക്കാരനും മര്യാദക്കാരനും തമ്മിൽ ഒരു വഴി. നമ്മള് ഒരു ജെന്റിൽമാൻ ആണെങ്കിൽ ഒരു കുഴപ്പമില്ല. മര്യാദക്കാരനും, ഞാൻ നേരത്തെ പറഞ്ഞതിൽ അല്പം വ്യത്യാസമുണ്ട്, മര്യാദക്കാരനും മര്യാദക്കാരനും 3 വഴിയാണ്. മര്യാദ ഘട്ടവനും മര്യാദക്കാരനും തമ്മിൽ 2 വഴിയാണ്. നേരെ വന്നാൽ മര്യാദ ഘട്ടവനും മര്യാദ ഘട്ടവനും വന്ന സംഘടനമാണ്, ഒറ്റ വഴിയുള്ളൂ. എത്ര ജെന്റിൽമാൻ എഗ്രിമെന്റ് ഇവിടെ ഉണ്ടായി? അന്നത്തെ മുഖ്യമന്ത്രി എഴുതി ഒപ്പിട്ട് തന്ന കടലാസിന് എന്താ വിലയുണ്ടായേ 2011?
എത്രമാത്രം ചർച്ചകൾ നടത്തി. ഗവൺമെന്റിന്റെ ഉപസമിതി വെച്ചിട്ട് മധ്യസ്ഥതയിലെ ഞങ്ങൾക്ക് എഴുതി തന്ന, മുഖ്യമന്ത്രി എഴുതി തന്ന, സ്വന്തം കൈപ്പടയിൽ എഴുതി തന്ന ഒരു ഒരു ഡോക്യുമെന്റ് ഉണ്ട്. ഞങ്ങളാണോ ലംഘിച്ചത്? അപ്പൊ ഞങ്ങൾ ഈ 10-45 വർഷം അടിയും കൊണ്ടു പുളിയും കുടിച്ച് ചാടാറായി. എന്നിട്ടൊരു വിധിന്യായം കിട്ടുമ്പോ അത് ദുർബലപ്പെടുത്തണമെന്ന് പറഞ്ഞാലേ ദൈവം ഞങ്ങളോട് ഒരിക്കലും ക്ഷമിക്കുകയില്ല. നന്ദി പറഞ്ഞു. സോറി, ഞാൻ ഇച്ചിരി സ്വരം കൂട്ടി പറഞ്ഞു, നിങ്ങൾ ഒരു വ്യത്യസ്തമായ രീതിക്കാതെ. കാരണം ഇതിലെ ഒരു 10 വയസ്സിലെ തൊട്ട് ഈ പള്ളി വിഷയങ്ങളിലെ ഏറെ ഇൻവോൾവ് ചെയ്ത ഒരാളാണ് ഞാൻ. ഈ ഇപ്പോഴുള്ള ശ്രേഷ്ഠ ബാവായുടെ ഒപ്പം 2-3 കൊല്ലം ഒരേ മുറിയിൽ, ആ മുറിയിലും ഈ മുറിയിലായിട്ട് താമസിച്ച ആളാണ് ഞാൻ. അപ്പൊ ഈ മൂലയൊന്നും ആരും ആരെയും വിശദമായി പഠിപ്പിക്കുകയൊന്നും വേണ്ട. കാരണം ഞാൻ അദ്ദേഹം അവിടെ താമസിക്കുന്നു, തൊട്ടത് അദ്ദേഹത്തിന്റെ വിശ്വസ്തനെ പോലെ ഞാൻ ഒരു വിദ്യാർത്ഥിയായിട്ട് താമസിക്കുന്നു തൃശ്ശൂർ വെച്ച്. അപ്പൊ അതുകൊണ്ട് മൂല്യം ഒന്നും പറയണ്ട, മൂല്യം കഴിയുന്നില്ല. അത് അടികൊണ്ട് ചാകാറായി ഇവിടെ എത്ര പേരെ, പിന്നെ അവരുടെയൊക്കെ രക്തം നിലവിളിക്കുന്നുണ്ട്. ഞങ്ങളുടെ ഗുണം കൊണ്ടൊന്നുമല്ല ഈ വിധിന്യായം കിട്ടിയത് എനിക്ക് തോന്നുന്നത്. എന്റെ ഗുണം കൊണ്ടോ അല്ലെങ്കിൽ ഞങ്ങളുടെ കഴിവ് കൊണ്ടോ ഒന്നുമല്ല, ഞങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ്. അപ്പോൾ ഈ നിലവിളിക്കുന്ന രക്തങ്ങൾക്ക് ഒരു മറുപടി എങ്ങനെയൊക്കെയോ ദൈവം തരുമെന്നാണ് വിചാരം. എല്ലാവരും ദൈവത്തിൽ വിശ്വസിക്കുന്നവരായിരിക്കണം.